अस्सलाम वालेकुम वेलकम बैक टू माय चैनल इन ना चिकन चुक्कयुम लेमन राइसुमाण काणिक्कुन्नत नल्ला कॉम्बिनेशन आण रण्डुम ओरुमिच्च निंगल एंतायालुम चेय्तिट्टुंडाविल्ल अप्पो चिकन चुक्कयोडोप्पम लेमन राइस ओन्नु चेय्तु नोक्कू ट्टो नल्ल टेस्ट आण स्पीलिक्क पोवुन्नतिनु मुंपायिट्ट तन्ने एन्टे चानल इतुवरेयुम सब्स्क्राइब चेय्यात्तवरुण्डेंकिल ओन्नु सब्स्क्राइब चेय्या लाइक चेय्या षेयर चेय्या निंगल अभिप्रायंगलोक्के कमेंट बॉक्सिल रेखप्पेडुत्ता अप्पो नमुक्क रेसिपीलेक्क पोयालो अब नमक आदमी चिकन चुक वेट सवाड़ नाईट फ्राई चेक ना बिर्याणी चये नोल क्रिस्पी आक सवाड़ अब या वेचान पानील वेचान ना चिकन चुक रेसीपी उपयोग और को चिकन सवाड़ या कनम कुछ कट्टी निर्याणीपोले नाईट फ्राई चेक सवाड़ ना डार्क कलर वन नाईट फ्राई आईट ना कलर मारी तेना ना चिकन चुक हईलट पड़ी सवाड़ तवाड़ेल या फ्राई चेर पात्र मैं इन नमुक चिकन चुक मसाल रेडी आकड़म अंतर को चिकन या अर टेबिस्पूम मजल पड़ी आड्त और टेबिस्पू मुलग पड़ी आवश्यक उप नाम आड इंजी वेत कुमुग एल कूड़ी क्रशा आवश्यक लेमन ज्यूस और को चिकन पर अुसरी अलवे मे नरते फ्राई चेड़ सवाड़ कूड़ी चेरतकूड़ी नोल मिक्स सवाड़ चेक चाईट कईको पड़च चेतकान एलकूड़ी नोल मिक्स वेच्चूड़ी और अर मणिकूर नर नमु फ्रिड्जिल मसाल नोल पिटी क्रिड्जिल रस्टियाँ वे अब चिकन मारेटे रस्टीट फ्रिड्जिले कैटीट इन नमुक लेमन रईस लेमन रईस वेट ऊटीएक वेट या वेम तिपा वे वो अब तेचीट अब वे नाईट तेचीट नमुसीट ऊटीएम यानि बसमति रईसा लेमन रईस वेट सदा बिर्याणी एड़क रईसएड़ता मूँ अब नमुक रईस अल्पी नाईट वेवीच फ्राइड रईस दम चेक अदस मुन वे कम अद नोल वेट रईस ऊटी वेर पात्र वैचे इन नमुक लेमन रईस कुकियां अट्ठे कुकिंग ऑयल सणफ्लवर ऑयल नूड़िया पशु नाट ऑयल चूड़ी तुंग नमक कड़कों अल वलमुगक करवेपिल इटती मूपिक अद मूत कूण उ अल टेबिस्पू कड़लपरीप चेरत പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ പീനട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കാപ്സിക്കും കാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുക कैप्सिकम कैरेट नाम का टेबिस्पूण मंजल पड़ी चेतक मंजल पड़ी चेतक अधिक आवर नईस कलर् मज कल कीट चेरत मधिकाई कमसी टेस्ट मारी अद मंजल पड़ी एपड़ कुड़ा नोक रईसुस इटकोड़ इन कूड़ी नाईट मूपच्ची मूत वो इन नमक आवश्यक उपटक रईस नाम ऑलरेडी उपटा वेवच्ची नमुक लेमन ज्यूसान चेकान और रू लेम ज्यूसा या अब चेरते उड़ने ते नईस इलाकोड़ी नमुक रईस निक्स मसाल नाईट मिक्स
അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ലൈം റൈസ് ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണിത്. ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. ഞാനിവിടെ ചിക്കൻ ചുക്കയാണ് ഇന്ന് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെമൺ റൈസ് ഒക്കെ റെഡി ആയി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടി തുടങ്ങാം. ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു കടായി പാനിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ചിക്കനിലുള്ള വെള്ളവും ഓയിലും ഒക്കെ ഇറങ്ങി നല്ലപോലെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർത്ത സവാളയുടെയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ചിക്കനോടൊപ്പം കിടന്ന് നല്ലപോലെ വെന്ത് ഡ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് നേരം അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ചിക്കൻ ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഒത്തിരി ഡ്രൈ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ റൈസിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ചുക്കയും റെഡി ആയിട്ടുണ്ട്. രണ്ടും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഇനി അടുത്ത് തന്നെ വരാം. താങ്ക്സ് ടു ഓൾ. സബ്സ്ക്രൈബ് പ്ലീസ്.